ഇരിക്കുകയാണ്. ഇവൻ യുദാസ് കറിയോത്ത പോലും സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. കാരണം യുദാസ് കറിയോത്തയുടെ കണ്ണ് കണ്ട, ഇത് വേറൊരു സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിലറിയാം. അപ്പോ ഇവരെല്ലാരും പിന്നെ ഈ യോഹന്നാൻ ഇങ്ങോട്ട് ചാഞ്ഞു കിടക്കുന്നതിനെ പറ്റിയും ഒരു വിവാദമുണ്ട്. ഈ യോഹന്നാൻ ചാഞ്ഞു കിടക്കുന്നത് മഗ്ദലന മറിയമാണ് ചാഞ്ഞു കിടക്കുന്നത്, തോളയിൽ ചാരി കിടക്കുന്നതാണെന്നുള്ള ഒരു വിവാദമുണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രോസ് ഒരു സ്വകാര്യം പറയുന്നതായിട്ടല്ല ഇത് കാണിക്കുന്നത്. യേശു എന്താണ് ആ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഒരാള് എന്ന് പറയാൻ വേണ്ടി ചെന്നതാണത്. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ പേരുകളെല്ലാം ഈ ഡാവിഞ്ചിയുടെ ഇത് ചിത്രകാരന്റെ മാനുസ്ക്രിപ്റ്റിൽ തന്നെ നോട്ട്ബുക്കിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മഗ്ദലന മറിയമാണ് ഇവിടെ ഉള്ളതെന്ന് വേറൊരാള് 21st century വർഷങ്ങൾക്ക് ശേഷം ഡാൻ ബ്രൗണ് ഇതൊരു മഗ്ദലന മറിയമാണെന്ന് അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഉണ്ടാകുന്നത്? ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു 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 വ്യക്തിത്വത്തിന്റെ ഡാൻ ബ്രൗൺ ആണ് ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത്, ദ ഡാവിഞ്ചി കോഡ്. തലമുറ അറിയാത്തവർ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചത് ഈ ബുക്ക് എഴുതിയത്. അപ്പോൾ അങ്ങേര് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എഴുതിയത്. യേശുവിന്റെ കൂടെ ഒരു സ്ത്രീയെ കൂട്ടി കണക്ട് ചെയ്ത് എഴുതിയാല് ഈ യേശുവും ആ പെൺവാണിഭമായി. അപ്പൊ പെൺവാണിഭമായി കഴിഞ്ഞാൽ ബുക്കുകൾ ചൂടപ്പം പോലെ വിറ്റഴിക്കും ഉണ്ടാവും. ഇതിന് വളരെ എക്സാമ്പിളുകൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, അല്ലപ്പോ കേരളത്തിൽ നമ്മുടെ പെൺവാണിഭം പലത് നടക്കുന്നുണ്ട്. എന്തുമാത്രം അതിന് പ്രൊമിനൻസ്, പത്രം തുറന്ന ആദ്യം കാണുന്നത് പെൺവാണിഭമാണ്. പിന്നെ ബിൽ ക്ലിന്റനെ പറ്റി മോണിക്ക ലെവൻസ്കി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ചേർത്ത് എഴുതി. ആ പുസ്തകം എത്ര ലക്ഷം വിറ്റഴിഞ്ഞു എന്നറിയാം. അതേസമയം ബിൽ ക്ലിന്റന്റെ അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ പി എ ആണ് ഒരു പെൺവാണിഭം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു പുസ്തകം പോലും വിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് ഓഫ് അമേരിക്കയെ കുട്ടി എഴുതി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ചെലവാകും. അതുപോലെ തന്നെ നമ്മളുടെ MT വാസുദേവൻ നായർ തച്ചോളി ചന്തുവിനെ നല്ലവനായിട്ട് ചിത്രീകരിച്ചു. അരിങ്കോടർ, അതെ, ക്യാപ്റ്റൻ അരിങ്കോടർ ആയിരുന്നു. അപ്പോ എല്ലാവരും വളരെ ക്രൂക്കഡാണ്, ചതിയനാണ് എന്ന് പറഞ്ഞിരുന്ന ചന്തു പെട്ടെന്ന് അങ്ങോട്ട് നല്ലവനായി. അത് MT വാസുദേവൻ നായരുടെ തൂലിക ശക്തിയാണത്. അദ്ദേഹത്തിന്റെ തൂലിക ശക്തി കൊണ്ട് ഒരാളെ ടോട്ടലി അങ്ങോട്ട് മാറ്റിമറിച്ച് ആ പടം എന്തൊരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു, സൂപ്പർ ഹിറ്റായി. ആ ഒരു ടെക്നിക്കാണ് ഡാൻ ബ്രൗൺ ഇവിടെ ഉപയോഗിച്ചത്. അതിൽ അയാൾ വിജയിച്ചു. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ലക്ഷം കോടി ആളുകളിലോട്ട് തെറ്റിദ്ധാരണകൾ ഉളവാക്കി, വിത്ത് വിതച്ചു അങ്ങേര്. ഇതാണ് ഇതിനകത്തുള്ള ഒരു സത്യാവസ്ഥ. അപ്പൊ അത് ടോട്ടലി ഒരു വിവാദമാണ്, തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, അവിടെ അങ്ങനെ ഒരു മഗ്ദലന മറിയം ഇല്ല എന്നുള്ളത് വേറെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നിരത്തി വെച്ച് പറയാൻ സാധിക്കും. അത്രേ ഉള്ളൂ, മൂന്ന് 12 ശിഷ്യനും യേശുവും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല അവിടെ. എക്സാക്ട്ലി, ക്യാപ്റ്റൻ തന്നെ ഈ സബ്ജക്ട് പറഞ്ഞതിൽ ഞാൻ അതിലോട്ട് വരികയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിന് ഈ മഗ്ദലന മറിയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, ഭാര്യയായിരുന്നു, അവിഹിത വീഴ്ച ഉണ്ടായിരുന്നു എങ്കിൽ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ട് അറിയപ്പെട്ടിരുന്നതാണ് യഹൂദന്മാർ. ഈ യൂതന്മാർക്ക് യേശുവിനെ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട്, യേശുവിനെ കുരിശുമ്പോൾ തറയ്ക്കാനോ കൊല്ലുവാനോ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് 2 കൊല്ലത്തോളം അവർ ശ്രമിച്ചു. 2 കൊല്ലത്തോളം ശ്രമിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നത്തെ കാലത്ത് മഗ്ദലന മറിയമായിട്ട് ഒരു വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അതല്ലേ? ഇവൻ ഇങ്ങനെയെല്ലാം പറയുന്നു, ജനങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നു, അവനാണ് മിശിഹ എന്ന് പറയുന്നു, സിനഗോഗിലെല്ലാം പ്രസംഗിക്കുന്നു, എന്നിട്ട് രാത്രി അവൻ പോയി കിടക്കുന്നത് ഒരു വീഴ്ചയുടെ കൂടെയാണ്. അവനൊരു സ്ത്രീ ലംബടനാണ്. അപ്പോ അങ്ങനെയുള്ള ഒരുത്തനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല, അവനെ തൂക്കി കൊല്ലുവോ കൊലക്ക് ചെയ്തേ ഒക്കോളൂ എന്ന് പറഞ്ഞാൽ പീലാത്തോസ് അപ്പൊ തന്നെ പറയണം, എന്റെ അടുത്ത് കൊണ്ടുവരേ വേണ്ട, കേട്ടോടത്തോളം കൊണ്ട് നിങ്ങൾ കൊണ്ടേ കുരിശുമ്പോ തറച്ചോ. ഈ പടം കൊണ്ട് തിയേറ്ററുകളിൽ എത്തുമ്പോ കണ്ടിരിക്കുന്നവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ വേറെങ്കിലും മാറ്റാനുണ്ടോ? നമ്മളുടെ മഹാനായ മഹാകവി വള്ളത്തോൾ മഗ്ദലന മറിയം എന്ന ഒരു ഖണ്ഡകാവ്യം രചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന്റെ പേര് തന്നെ മഗ്ദലന മറിയം എന്നാണ്. മഹാകവി വള്ളത്തോളിന്റെ കൃതികളിൽ ഏറ്റവും മേന്മയേറിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മഗ്ദലന മറിയം എന്ന് തന്നെയാണ് ഉത്തരം എന്ന് പല സ്ഥലത്തും പല പ്രൊഫസർമാരും പണ്ഡിതന്മാരും പ്രസ്താവികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ മഗ്ദലന മറിയം അടിസ്ഥാനപരമായി തെറ്റാണ്. കാരണം ബൈബിളിൽ
ഞാൻ ഇതൊന്ന് കാണിച്ചോട്ടെ ചേട്ടനെ? കാണിച്ചോട്ടെ. ഇതാണ് മഗ്ദലന മറിയം വള്ളത്തോൾ എന്ന ഖണ്ഡകാവ്യം. ഈ ഖണ്ഡകാവ്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെ വാക്യങ്ങൾ. ശീമോൻ പത്രോസ് തന്നെയല്ലേ? അല്ല, അത് ശീമോൻ വേറെ, ശീമോൻ പത്രോസ് വേറെ ഉണ്ട്. ഇത് ശീമോൻ എന്ന് പറഞ്ഞ ഫരീസിയനാണ്. ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വള്ളത്തോൾ അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അവസാനം എഴുതിയിട്ടുണ്ട് ഇതാണ് ഈ ഖണ്ഡകാവ്യത്തിലെ പ്രമേയം. അതിൽ പറഞ്ഞിരിക്കുന്നത് പരീശരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശിൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ അവൻ പരീശിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പിറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. പാപിനി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ സാർ? അതെ. വേശ്യാണെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ അതിന് ശേഷം വള്ളത്തോളിന്റെ കവിതയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കേറിക്കടക്കയോ കാണുകിൽ കല്ലെറിയേണ്ടുന്ന തേവിടിശി. മഗ്ദലന മറിയം ഒരു തേവിടിശിയായിരുന്നു, വേശിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എങ്ങും അത് പറയുന്നില്ല, എങ്ങും പറയുന്നില്ല. ലൂക്കോസിന്റെ മാത്രമല്ല, ഒരു സുവിശേഷത്തിലും പറയുന്നില്ല. മഹാകവി വള്ളത്തോൾ ഈ ലൂക്കോസിന്റെ റെഫറൻസിലാണല്ലോ അത് സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല. ആ വാക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെയില്ല. എങ്കിലത് സൂക്ഷ്മമായിട്ട് ഒരു കറക്ഷൻ ആവശ്യമാണ്. കറക്ഷൻ ആവശ്യമാണത്. അതാണ് എൻ്റെ ഒരു ദൗത്യം, ഒരു പ്രസ്താവന ഞാൻ നടക്കുന്നത്. ഇത് മാറ്റിക്കുറിക്കുക തന്നെ വേണം. ഈ പടം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും പക്ഷേ മഗ്ദലന മറിയം എന്തായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് ബൈബിളിൽ. അത് കഴിഞ്ഞ് 7-ാം അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ. അതാണ് 8-ാം അധ്യായം. അതിൽ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയം പ്രേതബാധിതയായിരുന്നു. അത്രേ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്യാൻ ഒക്കത്തില്ല, തീർച്ചയായിട്ടും സാധിക്കില്ല. ഈ 4 സുവിശേഷങ്ങളിലും ഈ തൈലാഭിഷേകത്തെ പറ്റി പറയുന്നുണ്ട്, അവിടെ ഒന്നും മഗ്ദലേന മറിയത്തെ പറ്റി പറയുന്നില്ല. പക്ഷെ ഈ മഗ്ദലേന മറിയമാണ് ഇതെന്ന് എങ്ങനെ അനുമാനിക്കാൻ സാധിച്ചു വള്ളത്തോളിന് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് വള്ളത്തോളിന് ശേഷം പ്രഗത്ഭരായിട്ടുള്ള പലരും, പ്രൊഫസർ KP ശങ്കരൻ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, KM വർഗീസ്, ഇവരെല്ലാം ഇതിനെപ്പറ്റി വളരെയധികം അനുകൂലിച്ച് പല പ്രസ്താവനകളും എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം ഈ വള്ളത്തോൾ പറഞ്ഞത് ശരിയാണെന്നുള്ള വിധത്തിലാണ് അവരെല്ലാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ സാഹിത്യ അക്കാദമിയോ അല്ലെങ്കിൽ കവിതകളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുണ്ടല്ലോ കേരളത്തിൽ, ഇനിയുണ്ടല്ലോ ഇഷ്ടംപോലെ വലിയ വലിയ കവികളുണ്ടല്ലോ, അവരുമായിട്ടെല്ലാം കൂടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും ഞാൻ റെഡിയാണ്. ഞാൻ ഇത് പ്രൂവ് ചെയ്യാനും, ഇത് മാത്രമല്ല വേറെ പല രേഖകളും ഇതിന് സപ്പോർട്ടിങ്ങായിട്ടുള്ള എവിഡൻസ് കൊണ്ട് ഞാൻ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. അതെ, തീർച്ചയായിട്ടും പത്രങ്ങളിൽ വന്നു, TVയിൽ വന്നു, ചാനലുകളിൽ കൂടി എല്ലാം വന്നിട്ടും ഇതുവരെ ഒരു സാഹിത്യ രംഗത്തുള്ള ആരും എൻ്റെ അടുത്ത് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇത് തെറ്റാണോ, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഗുരുവിനെ അവരെന്തിനാണ് കൊന്നത്? സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? ഇതിനൊരു തിരുത്തൽ വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹം നമ്മളുടെ എല്ലാം ഒരു പിതാവാണ്, സാഹിത്യത്തിൽ നമ്മുടെ എല്ലാം ഒരു പിതാവാണ് മഹാകവി വള്ളത്തോൾ. ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു സാർ, ഈ പടം കേരളത്തിലുള്ള എല്ലാവരും കാണട്ടെ സാർ. പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ തലമുറ കാണണം. കേരളത്തിന്റെ എല്ലാ നാനാജാതി മതത്തിലുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ പടം കണ്ടുകൊണ്ട് പറയാം, അത് എടുത്തിരിക്കുന്ന ശൈലിയും അതിന്റെ ഫോട്ടോഗ്രാഫിയും ടെക്നിക്കലി പെർഫെക്റ്റ് ഫിലിമാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചിത്രീകരണമാണ് ഈ പടത്തിൻ്റെത്. വളരെ ആഴത്തിൽ മുങ്ങിത്തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഡോക്ടർ സാറും അതുപോലെ തന്നെ മുങ്ങിത്തപ്പി എല്ലാത്തിൻ്റെ എവിഡൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആർക്ക് വേണേൽ അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്താൽ ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ അദ്ദേഹം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഈ പടം ഒന്നിച്ച് കാണണം. അത് നമ്മുടെ തലമുറയ്ക്ക് ഈ പടം ഒട്ടനവധി പ്രയോജനങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ മഗ്ദലന മറിയം വിമോചിത സ്ത്രീ. സത്യത്തിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, നമ്മളാണ് നെഞ്ചിലേറ്റേണ്ടത്. തെറ്റിദ്ധാരണകൾ നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറാൻ ഉതകുന്ന ചിന്തകൾ നൽകുന്നവർ, ആശയങ്ങൾ നൽകുന്നവർ, സിനിമകളാകട്ടെ, ലേഖനമാവട്ടെ, പ്രസംഗമാകട്ടെ, എന്തുമാകട്ടെ, അത് തെറ്റിദ്ധാരണകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതാണെങ്കിൽ, നമ്മെ ശരിയായ ധാരണയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, അത്തരം
എന്ത് സംരംഭങ്ങളെയും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം, അതിനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മഗ്ദലന മറിയം വിമോചിത സ്ത്രീ ഈ ചിത്രത്തിലൂടെ നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം അകന്ന് ശരിയായ ഒരു ധാരണയിലേക്ക് കടന്നു വരാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി.